ഓണം ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നമ്മുടെ അമലുകളെ സംരക്ഷിക്കാനും നമ്മുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കാനും നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മോടി പിടിപ്പിക്കുവാനും സഹായിക്കും. അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇപ്പോഴത്തെ പുതുതലമുറയുടെ ഉള്ളില് മതം എന്ന് പറയുന്ന വിഷത്തിന്റെ കടന്നുകയറ്റം വളരെ കുറവാണ്. അഥവാ എവിടുന്നെങ്കിലുമൊക്കെ ചെറുതായിട്ട് തലപൊക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ അതിജീവിക്കും. അപ്പൊ ആ ഒരു വിഷത്തിന്റെ കടന്നുകയറ്റം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഫ്രണ്ട്ഷിപ്പിനൊക്കെ തന്നെ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിനും ബ്രദർഹുഡിനും ഒക്കെ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ ഒത്തൊരുമയോടുകൂടി സാഹോദര്യത്തോടു കൂടിയിട്ട് എന്താണ് പങ്കെടുക്കാറുണ്ട്. അതിപ്പം ഏത് ആഘോഷമായിക്കോട്ടെ, ഏത് മതപരമായിട്ടുള്ള ആഘോഷമായിക്കോട്ടെ, ഏത് മതത്തിന്റെ ആഘോഷമായിക്കോട്ടെ, അതൊക്കെ തന്നെ നമുക്ക് ആഘോഷമാണ്, നമുക്കൊരു എൻജോയ്മെന്റ് ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും എല്ലാ ആഘോഷവും എന്താണ് ആഘോഷിക്കാറുണ്ട്, ഒരു വേർതിരിവുമില്ല. പക്ഷെ ചില ആൾക്കാര് ആ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാർ, അത് പുതിയ തലമുറയിൽ ഉള്ളവരായിരിക്കത്തില്ല, പഴയ തലമുറയിലുള്ളവരായിരിക്കും, ചില ആൾക്കാർ എന്താണ് പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതത്തിലും ആ ആൾക്കാരുണ്ട്. ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ആ രീതിയിൽ തീവ്രമായിട്ടുള്ള മതചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ആപത്താണ്. എന്തിനാണ് ഇങ്ങനെ സമാധാനമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനെ എന്തിനാണ് താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലെ തീവ്ര മതചിന്ത വെച്ച് പുലർത്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മതം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ്. മനുഷ്യന്മാർക്ക് വേണ്ടി മനുഷ്യന്മാരെ സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവമാണ് ഈ മതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളില് ഇരുട്ടും വെളിച്ചവും ഒരുപോലുണ്ട്, മനുഷ്യന്മാരുടെ ഉള്ളില് ഡാർക്ക്നെസ്സും ലൈറ്റും ഒരുപോലെയുണ്ട്. അപ്പൊ ഈ ഡാർക്ക്നെസ് മനുഷ്യന്മാരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ ഇരുട്ടകറ്റി നമ്മുടെ ഉള്ളിൽ വെളിച്ചം എന്താ നിറയ്ക്കാൻ വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഈ മതം എന്ന് പറയുന്നത്. അപ്പൊ ഈ മതങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉള്ളിൽ എന്താണ് നന്മ നിറയ്ക്കുക, സാഹോദര്യം നിറയ്ക്കുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് മതത്തിനുള്ളത്. പക്ഷെ പകരം ആ ഉദ്ദേശത്തിൽ നിന്ന് മതം എന്താണ് തെന്നിമാറിയാലോ, തീവ്രവാദങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാലോ, അത് ആപത്താണ്. അത് കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് നിറയ്ക്കത്തേ ഉള്ളൂ, ഇരുട്ടിനെ നിറയ്ക്കത്തേ ഉള്ളൂ. അപ്പൊ മതചിന്ത കൂടുതലായിട്ട് വെച്ച് പുലർത്തുന്നവരോട്, അങ്ങനെയുള്ള ഒബ്സഷൻ മനസ്സിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം പോയി കഴിഞ്ഞു, വാല്യൂസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ ഒത്തൊരുമ എന്ന് പറയുന്ന ഒരു സംഭവമാണ് എല്ലാത്തിനെയും ഇങ്ങനെ നിലനിർത്തുന്നത്. ഒത്തൊരുമ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നബിദിനത്തിന്റെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഓരോ മീഡിയാസും ഇങ്ങനെ നബിദിന ആശംസകൾ എന്ന് പറഞ്ഞ് ഇടുന്നതിന്റെ അടിയിൽ ചെന്നിട്ട് എന്തൊക്കെ വൾഗറായിട്ടുള്ള കമന്റുകളാണ് ഓരോരുത്തർ ഇട്ടേക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കമന്റുകളൊക്കെ ഇടുന്നത്? അതുകൂടാതെ തന്നെ തിരുവോണത്തിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തിരുവോണം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കുക. എല്ലാ ആഘോഷങ്ങളും നമുക്ക് സന്തോഷം തരുന്നതാണ്. നമുക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യത്തിലും നമുക്ക് പങ്കെടുക്കാം. അതൊരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളെ തകർത്തെറിയത്തില്ല. ആ രീതിയിലുള്ള ചിന്താഗതികൾ മാറ്റിവെക്കുക. ഈ സമൂഹത്തിലേക്ക് വിഷം കലർത്താൻ വേണ്ടി വളരെ എളുപ്പമാണ്. വിഷം കലർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെടും. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും സമാധാനം തരുന്ന ഒരു സംഭവമല്ല. സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, യുദ്ധം ഒരിക്കലും സമാധാനം തരില്ല. യുദ്ധം രണ്ടു പക്ഷത്തും എന്താണ് പ്രശ്നമാണ്. നിങ്ങൾ ഈ മഹാഭാരത യുദ്ധത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? അവിടെ ആരെങ്കിലും വിജയിച്ചോ? വിജയിച്ച പക്ഷവും തോറ്റ പക്ഷവും എന്താണ്? തോറ്റുപോയി. അവിടെ ആരും വിജയിച്ചില്ല. എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടു, എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ടു. അതാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ മനഃപൂർവ്വം എന്താണ് യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കുക. യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും മനുഷ്യരാശിക്ക് നന്മ കൊടുക്കില്ല. എപ്പോഴും എല്ലാ മതക്കാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി സാഹോദര്യത്തോടുകൂടി ഫ്രണ്ട്ഷിപ്പോടുകൂടി മുന്നോട്ട് പോകുന്നത് എപ്പോഴാണോ, അപ്പം മാത്രമേ ഈ നാട്ടിൽ എന്താണ് സ്വർഗം ഉണ്ടാകത്തുള്ളൂ, അപ്പോഴേ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ സമാധാനത്തിന് വേണ്ടിയിട്ട് തീവ്ര മതചിന്ത ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ചിന്താഗതികൾ വെച്ചുകൊണ്ട് പൊക്കോളൂ, പക്ഷെ മറ്റുള്ളവരുടെ ഉള്ളിലേക്കും എന്ത് ചെയ്യാതിരിക്കുക, വിഷം കലർത്താതെ ഇരിക്കുക.